Hey, Kuttikrishna, what's your chutney sambar? That's the hand of the Sundarimar. Hey, 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 நல்ல வாடி வத்த தோசை. இവിടെ சாயானோ காபியானோ வேண்டது? ரெண்டில் ஏதா வேண்டதுன்னா ஒரு பிரச்சனம். ரெண்டு ஒன்னினொன்னு மெச்சம். என்ன ரெண்டும் அங்க எடுத்தோடா, ரெண்டும் கொள்ளம். தான் சாயானோ காபியானோ ചോദിച്ചது. இஷ்டம் உள்ளது வையே. என்னடா நின் முகத்து இത്ര கௌரவம்? நோக்கி கொல்லல்லே மனுஷனே. எடா வெள்ளாரே. அதிகம் வேண்டடா. எரிஞ்சு வாட்டலே. ஒன்னு ஜீவிச்சோட்டே. என்ன செய்யுறா? நின்ட முகத்தின ஒரு தெளிச்சோ இல்லாதே. அதுங்களே நாட்டிலே வோல்டேஜ் இது உருவண்டா. அளுஞ்சாராயம் குடிச்ச கண்ணு முகம் இருக்கின்றேண்டில்ல. നിങ്ങളെ காசுன்னல்லல்ல. நான் பணி எடுக்கற காசா. அம்மாயே, பாரிச்ச காரிய ഒന്നും അന്വേഷിക്കണ്ട. ஓ, நான் പറഞ്ഞു இங்க எடுத்தே. திந்தலிச்சுன்னு. அல்ல அது போட்டே. இப்ர தின்னா என்னது வயிறு கத்துன. இட்லி தோசை புட்ட கடல பரோட்ட இறைச்சி ஒரு காரியம் ஒரு கஷ்டம் கடலாத்துல எல்லாம் குடிச்சு தேய்த்தானாலே மொச்சம் வரும் இருக்கு இருக்கு ஆரெங்கிலும் வருது சமயத்து ஒட்டி எண்ணத்தினை காணுகல எடி சீதே அட വിളിക്കണം மோட அங்கட்டு செல்லே எனக்கு ஐயா எந்தக்க கமெண்ட் அவட்டோள்ள பரையணும்னு அறியோ மோட அதൊന്നും ശ്രദ്ധിക്കണ്ട ഒന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചാ മതി ആ ഇവിടെ ഉണ്ടായിരുന്നു നിന്നെ വിളിച്ച കേട്ടില്ലേ കടയിൽ ആൾ വന്നിരിക്കുന്നു ഇനി അതിനെ എന്റെ കൈ തന്നെ വേണം അമ്മേ ഞാൻ നോക്കിയോളാം ശീലാവതിയോ അത്രയ്ക്ക് ബാധ്യതയൊന്നും ആകണ്ട ആണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചാ എന്താ തേഞ്ഞു പോവോ എവളെ പോലെ തന്നെ അല്ലയോ സുമതി അവളിപ്പം കണ്ണിരുന്ന് ഒളിപ്പിക്കുന്നില്ലല്ലോ അവളെ പോലെ അല്ലല്ലോ ഇവള് ആ ഇവക്കെന്താ വേറെ വല്ലതും ഉണ്ടോ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട നാല് പേരുടെ കച്ചവടം കൂടുതൽ കിട്ടിയാൽ എന്താ കയ്ക്കൂ പെൺപിള്ളാരെ കാണിച്ച് കച്ചവടം പിടിക്കാൻ അരിയും എന്റെ സുഹൃത്തര നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാ തിന്നിട്ട് പോകാൻ നോക്ക് എന്റെ നാക്കി ഓർന്നു വരുന്ന നീ അവിടെ എങ്ങാനും പോയി ആ മോളെ ശ്രീധരേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തുകൊടു നീതിന്യായം പറയുന്നവരെ എനിക്കറിയാം ഇപ്പൊ ഹരിചന്ദ്രന്മാരാകുന്നു അവിടെ എന്താ വേണ്ടേ പുട്ടുമുട്ടുകറി രണ്ടാക്കും നിങ്ങൾ എന്താണ് വേണ്ടാത്തതിലൊക്കെ ചെന്ന് തലർന്നത് വേണ്ടാത്താണെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ പഴയ കുറ്റിയല്ലേ ഇതാ എന്താടെ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ ലോട്ടറി കച്ചവടം ഇത് സൈഡ് ബിസിനസ് രണ്ടു കച്ചവടം കൂടി പോലെ കാശ് കുറച്ച് ഉണ്ടാക്കണ്ടല്ലോ ഓ എന്ത് കാശ് നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി ഇത് തോമാസ് മുലാളുടെ വണ്ടിയാ ഞാൻ അറിഞ്ഞു താമസം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു ആ പിന്നെ നീ എന്താന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ ഈ കാശുണ്ട് നമുക്കൊന്ന് കൂടണ്ടേ ഞാൻ മണി മാറി തരട്ടോ ഞാൻ നമ്മള് നാരായണന്റെ ചാരാ ഷോപ്പ് പോയി കുടിക്കോളാം ഞാൻ ഒരു പ്രശ്നമല്ല ഇന്ന് രാത്രി എങ്ങനെ ഇല്ല ഞാനത് നിർത്തി അത് കൊള്ളാം നീ ഡിമാൻഡ് ഒന്നും കൂടണ്ട പറയണ കാശ് ഞാൻ തരാറില്ലടി എനിക്കിനി ആ കാശ് ആവശ്യമില്ല എന്റെ കുമാരേട്ട മരിച്ചു എനിക്കിപ്പോ മരുന്ന് വാങ്ങണ്ട ദിവസവും 60 രൂപ ഉണ്ടാക്കണ്ട 24 മണിക്കൂറും എന്റെ മോന്റെ കൂടെ കഴിയാ എനിക്ക് വേണ്ട ശ്രീധരേട്ട ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല കുമാരേട്ടൻ മരിക്കണവരെ ഞാൻ ചെയ്യണതില് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല ദിവസവും മരുന്ന് വാങ്ങണം കാശുണ്ടാക്കണം ഇപ്പൊ അത് വേണ്ട 60 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാം അത് ഞാൻ ഈ ടിക്കറ്റ് വിറ്റ് ഉണ്ടാക്കുന്നുണ്ട്
ഇനി ശരീരം വിറ്റാല് ഞാൻ എന്നെ വെറുത്തു പോകും. വാങ്ങില്ല. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. ടിക്കറ്റ് എടുക്കാമോ ഒരെണ്ണം? കേരള, മാതൃഭൂമി, ഭൂട്ടാൻ, മേഘാലയ, ഏതെങ്കിലും ഒരെണ്ണം. കുഞ്ഞാലിക്ക 10 ലക്ഷം മെമ്പറാ, തീരട്ടെ. ഏയ് 10 രൂപ. പോട്ടെ, വാ മോനെ. ഇങ്ങോട്ട് പോണ്ടേ? ഏത് പന്നിയാണ്? കണ്ണും മൂക്കുമില്ലാണ്ട വണ്ടി ഓടിക്കണേ. കണ്ണും മൂക്കുമില്ലെങ്കിൽ ഉണ്ടാക്കി തരുവോ? കുഞ്ഞാലിക്ക, എന്റെ വണ്ടി എങ്ങനെയുണ്ട്? പണിയില്ലാണ്ടവൻ പറഞ്ഞു, പണി തരാം. ഡ്രൈവർക്കും കിളിക്കും. എന്റെ വാപ്പ കൊണ്ടുപോയി പണി. ആ നിങ്ങളാണ് ഇതൊക്കെ വളർന്നു കൊടുക്കുന്നത്. പോട്ടെ പോട്ടാ. പാവങ്ങളെയൊക്കെ മറന്നോ? മറന്നതാരാണെന്ന് ആലോചിച്ചാ മതി. ഞാൻ എന്നും നോക്കും. എവിടെയായിരുന്നു? ഞാനൊരു വണ്ടി വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു. വണ്ടി വാങ്ങി എന്ത്? ഇതാ കിടക്കണം, കണ്ടില്ലേ? അവൻ കൊള്ളാവോ? ഓ, നമ്മളെയൊക്കെ ഇനി ആരും മൈൻഡ് ചെയ്യാനാ? വലിയ മുതലാളിയല്ലേ. ഇതും കൂടെ മതി. ഇതാരാ പുതുമുഖം? അമ്മായിടെ മോളാ. ചേച്ചി, വലിയ ലോറി മുതലാളി ഇത്. വാരല്ലേ വാരല്ലേ. ദേ ഇതും കൂടെ നിറച്ച് അടുക്കളയിലേക്ക് വെച്ചേ. ചേച്ചി ഒരു ചരക്ക് തന്നെയാ. എന്ത് വർത്താനോ ഇത്? ബേബിയേട്ടനും ശ്രീധരേട്ടനും കൂട്ടായിരുന്നു. ഇപ്പൊ അവര് തമ്മിൽ തെറ്റിയെന്നാ പറഞ്ഞു കേട്ടത്. ഇത്തിരി പഠിച്ചതും കൂടി എടുത്തു. അമ്മായി എന്തി? അമ്മായി അകത്തുണ്ട്, ഉറങ്ങാ. പേരെന്താ? സീത. നല്ല പേര്. പേര് പോലെ തന്നെയാ ആളും. അല്ല, ആരാ ഇത്? ഞാൻ അറിഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ കണ്ട തനി മുതലാളി. ആ വണ്ടിയിൽ നമുക്കൊരു പണി തരൂ. നിനക്കൊരു പണി ഞാൻ തരുന്നുണ്ട്. സുമതിയായിട്ടുള്ള പഞ്ചാരൊക്കെ അറിയുന്നുണ്ട്. ഒന്നും പോരെ വേട്ട. വേണ്ടാത്ത പറഞ്ഞ എന്റെ പണികളല്ലേ. ഈ പാർട്ടി എങ്ങനെയുണ്ട? അയ്യോ പാവ, പാവങ്ങളാടെ എളുപ്പം. അതേസമയം സുമതി ഒക്കെ പഠിച്ച കള്ളികളാ, കള്ള കൊത്ത. കുറച്ചു നേരം ആയില്ലേ വർത്തമാനം കേൾക്കുന്നു? നീ വണ്ടി മേടിച്ചോ? മേടിച്ചു, അപ്പുറത്തുണ്ട്. അമ്മായിയെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നത്. വെറുതെ കാണിച്ച പോരാ, ചെലവ് ചെയ്യണം. മതി മതി, ഉള്ള എരിയും പുളിയും കളയല്ലേ. ഞാൻ കുടിക്കില്ല. മദ്യം, സിഗരറ്റ്, ബീഡി മുറുക്കാൻ ഈ ദുസ്വഭാവം ഒന്നും എനിക്കില്ല. അതുകൊണ്ടെന്താ എന്റെ കയ്യിൽ എപ്പോഴും കാശുണ്ട്.
ഡ്രൈവർമാർ നേരെയാകാത്തത് ഈ സ്വഭാവം കൊണ്ട കിട്ടുന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യും. നീ നന്നാവും. ഡ്രൈവറല്ലോ, വേണ്ട വേണ്ട, അത്രയും മതി. ഇങ്ങനെ വെളിവില്ലാതെ രാത്രി മുഴുവൻ കടന്നുറങ്ങും, കച്ചവടം നടക്കില്ല. ചെല്ല, വേണം ചെല്ല, കടയിലേക്ക് ചെല്ല. നീയും ശ്രീധരനുമായിട്ട് എന്താ തെറ്റിയേ? കണ്ണുകടി. എന്റെ കയ്യിൽ ഇത്രയും കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ തുടങ്ങി ഒരു രസക്കേട്. പിന്നെ അയക്ക് നാട്ടിലൊരു കീപ്പുണ്ട്, അവളെ എന്റെ തല കെട്ടി വെക്കാൻ നോക്കി, അതിന്റെ പേരിൽ ഇളഞ്ഞത്. അയ്യോ, അങ്ങനെയുള്ള ഏടാകുടത്തിലൊന്നും ചെന്ന് ചാടല്ലേ എന്റെ രവി. ഇനി നിനക്ക് നല്ല ഒന്നാം തരം പെണ്ണ് കിട്ടുമില്ലയോ, നല്ല സ്ത്രീധനവും കിട്ടും. വേഗം ഒരു കല്യാണമൊക്കെ കഴിച്ചൊന്നും കൂട്. എനിക്ക് ഈ കാശിനും പണത്തിനും അത്ര ആർത്തി ഒന്നുമില്ല അമ്മായി. പാവപ്പെട്ടതാണെങ്കിലും എനിക്ക് ചേർന്നൊരു പെണ്ണ്, എന്റെ മനസ്സില് ചില കണക്കൂടുകളൊക്കെ ഉണ്ട്. എന്താ അതൊക്കെ സമയമാകുമ്പോ ഞാൻ അമ്മയോട് പറയും. ഞാൻ ഈ പരിസരത്ത് തന്നെ കൂടാന്ന വിചാരിക്കണേ. ശ്രീധരന്റെ മുമ്പില് എനിക്ക് ആണുങ്ങളെ പോലെ ജീവിക്കണം. അമ്മായി, എനിക്കൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടേ പറ? എന്റെ വണ്ടിയുടെ സാധനങ്ങൾ വയ്ക്കാനും വല്ലപ്പോഴും വരുമ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാനും അമ്മായി എനിക്കൊരു മുറി തരണം. അയ്യോ, ഇവിടെ ഒരു സൗകര്യവും ഇല്ലല്ലോ. ആ പണ്ടാരക്കെട്ടിനെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ ഒരു സൗകര്യവും ഇല്ലാണ്ടായി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ചക്കാത്തൊന്നും വേണ്ട, അതിന്റെ വാടക എത്രയാന്ന് വെച്ചാ ഞാൻ തരാം. ആ തെക്കേ മുറിയാ ഇവിടെ ആകെ ഒഴിവായി കിടന്ന്, അതിലാ ഇപ്പൊ ആ പെണ്ണ് കിടക്കണേ. അതൊക്കെ അമ്മായി വിചാരിച്ച നടക്കും. ഇവിടെ അല്ലാതെ പിന്നെ എവിടെ എനിക്കൊരു സൗകര്യം കിട്ടുക? ഇതങ്ങ് പിടിച്ചേ. അയ്യോ, കാശിന്റെ ഒന്നും അല്ല. ഇതങ്ങ് പിടിച്ചേ. ഞാൻ ആദ്യമായിട്ട് ഇത്തിരി കാശ് തരുമ്പോ അത് മേടിക്കായിരിക്ക. എവനെ കൊണ്ട് ഞാൻ തോറ്റു പോടുന്നു. ഇത് നമ്മളെ രവിന്റെ വണ്ടിയാണല്ലോ. കഴിഞ്ഞു. എന്താ കുഞ്ഞാലിക്ക വിശേഷം? ഞാനും ഇങ്ങോട്ട് തന്നെ പോകുന്നു. എന്നെ മര്യാദക്ക് ജീവിപ്പിക്കില്ല എന്ന് ചിലരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ, പറ്റുമോന്ന് അറിയണ്ടേ? അത് നല്ല കാര്യം തന്നെ. ഇതിന്റെ ഉള്ളിൽ എന്താ കളി? നമുക്കും തലചായ്ക്കാൻ ഇടം വേണമല്ലോ. ഫസ്റ്റ് അമ്മായി കോളടിച്ച്. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? ആര്, ഞാനോ? പറയാനുള്ളത് നേരിട്ട് പറയണോ? ചുണയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. ശരി, നിങ്ങൾ അത് ഏറ്റുപിടിക്കാൻ നിൽക്കാം. ഇങ്ങോട്ട് വന്നിട്ട് വല്ലതും തിന്ന് പോകാൻ നോക്കാം. 5 മണിക്ക് മുമ്പ് നിലമ്പൂരെത്തിയില്ലെങ്കിൽ തടി നാളെ കയറ്റാൻ പറ്റുള്ളൂ.